നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് UDFലെ ആനിസ് ഫ്രാൻസിസ് ആണ് പുതിയ സാരഥി. ഡയമണ്ട് ആഭരണങ്ങളുടെയും വിശാലമായ ഒരു കലവറയൊരുക്കി ജയ്കോ ജ്വൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും അത്ഭുത കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ജയ്കോ ജ്വൽസ്, ഓപ്പോസിറ്റ് TDM ഷൂമാർ, തൊടുപുഴ. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള മുൻധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ നിസാമോൾ ഇസ്മായിൽ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 14 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ UDFന് 8 അംഗങ്ങളും LDFന് 6 അംഗങ്ങളുമാണുള്ളത്. പുതിയ വൈസ് പ്രസിഡന്റായി UDFലെ ആനീസ് ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPIMലെ ആശ ജെയിംസിനെ പരാജയപ്പെടുത്തി ആനീസ് ഫ്രാൻസിസ് പുതിയ വൈസ് പ്രസിഡന്റായത്. ആനീസ് ഫ്രാൻസിസിന് 7 വോട്ടും ആശ ജെയിംസിന് 6 വോട്ടുമാണ് ലഭിച്ചത്. UDF 9 വാർഡിലെ അംഗം വിദേശത്തായതിനാൽ വോട്ട് ചെയ്യുവാൻ സാധിച്ചില്ല. പുതിയ വൈസ് പ്രസിഡന്റിന് ഭരണസമിതി അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു. മീഡിയ 60 കോതമംഗലം.